നമസ്കാരം മാതൃഭൂമി ചാനലിൻ്റെ സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വേണു ബാലകൃഷ്ണൻ എന്ന വാർത്ത അവതാരകനാണ് ഇങ്ങനെ വിവാദത്തിൽ നിൽക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഇതാ ഒന്നിനു പുറകെ അടുത്ത പണിയും കൂടെ അവർക്ക് കിട്ടിയിരിക്കുകയാണ് അവരുടെ തന്നെ മറ്റൊരു വാർത്താ അവതാരകനായിട്ടുള്ള ഹാഷ്മി താജുദ്ദീൻ എന്ന വ്യക്തിക്ക് കേന്ദ്ര വാർത്താവിനിമയ വിനിമയ മന്ത്രാലയത്തിൻ്റെ ഒരു നോട്ടീസ് വന്നിരിക്കുകയാണ് ഇപ്പോൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്ത സംപ്രേഷണം ചെയ്തു എന്ന കാരണത്താലാണത് ആ വാർത്ത ഈ മനുഷ്യൻ വെറുതെ അങ്ങ് വിളിച്ചു പറയുകയായിരുന്നില്ല ചെയ്തത് നാടകീയമായ രീതിയിൽ അഭിനയിച്ചായിരുന്നു അത് ഏകദേശം ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ ഞങ്ങളെ രക്ഷിക്കൂ സാർ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് ഡൽഹിയിലെ ജനങ്ങൾ കിടന്ന് നിലവിളിക്കുന്നു എന്നൊക്കെ നാടകീയമായിട്ട് അഭിനയിച്ചു കാണിച്ചാണ് ഒരു വാർത്താ അവതാരകൻ അന്ന് മാധ്യമ ജനങ്ങൾക്ക് മുന്നിൽ വന്നത് ഒന്ന് ഓർത്ത് നോക്കുക ഇതാണോ ഒരു വാർത്താ അവതാരകൻ്റെ ധർമ്മം വാർത്തകൾ വസ്തുനിഷ്ഠപരമായിട്ട് ജനങ്ങളെ അറിയിക്കുക എന്നതാണ് അവരുടെ ധർമ്മം ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്നൊക്കെയാണ് അവർ അറിയപ്പെടുന്നത് എന്നിട്ട് പക്ഷപാതപരമായിട്ടുള്ള വാർത്തകളാണ് അവർ പലപ്പോഴും പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഡൽഹിയിൽ കൃത്യമായിട്ടുള്ള ഓക്സിജൻ ക്ഷാമം ഉണ്ടോ എന്ന് വരുത്തി തീർത്തിട്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ ഈ സാർ എന്ന് വിളിക്കുന്നത് പ്രധാനമന്ത്രി മോദിയോടാണ് അതായത് മോദിയാണത്രേ ആ ഓക്സിജൻ കൊടുക്കാതെ ഇവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത് എന്ന് കേൾക്കുന്നവർക്ക് തോന്നണം ഇതാണ് അതിൻ്റെ ഒരു വിവക്ഷ ഇനി ഇതേ സംഭവം ഇങ്ങ് കേരളത്തിൽ നടന്നാൽ അതിൻ്റെ കുറ്റം ചാർത്തപ്പെടുന്നത് ആ മെഡിക്കൽ കോളേജിലെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും അറ്റൻഡർക്കോ നേഴ്സിനോ അങ്ങേയറ്റം ഡോക്ടർക്ക് വരെയാവാം ഇവിടെയാണ് ആ വ്യത്യാസം അത് ഡൽഹിയിൽ നടന്നപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രധാനമന്ത്രി മോദിക്കാണ് ഇതേ സംഗതി ഇങ്ങ് കേരളത്തിൽ നടന്നാൽ പരമാവധി അതിൻ്റെ ഉത്തരവാദിത്വം കേൾക്കേണ്ടത് ഒരു അറ്റൻഡറോ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ മാത്രമാവും ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ കാലാകാലങ്ങളായിട്ട് കാട്ടിക്കൊണ്ടിരിക്കുന്ന വിവേചനം തികച്ചും രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണത് ഇവിടെയാണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഈ അമിത അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഈ വാർത്താ അവതരണത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം കൊടുത്തിരിക്കുന്നത് ആർക്ക് ആശ്മിക്ക് പോയി മറുപടി പറയട്ടെ ഇതിനു മുമ്പ് നമുക്കറിയാം രാജ്യത്തെ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തോടനുബന്ധിച്ച് ചില സമരങ്ങളും ചില ചെറു കലാപങ്ങളുമൊക്കെ ഈ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരുന്ന സമയത്ത് ഇല്ലാത്ത പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞു ഇവിടെ രണ്ട് ചാനലുകൾ വാർത്ത കൊടുക്കുകയുണ്ടായി അതിനിടയ്ക്ക് അതിനു മുമ്പ് മയത്ത നിസ്കാരമൊക്കെ നടത്തുകയുണ്ടായി വെടിവെപ്പ് കടന്നു ചില വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്ന രീതിയിലൊക്കെ എത്ര മാത്രം താഴാവുന്നതിൻ്റെ പരമാവധി തരം താണയതിന് ശേഷം മാത്രം സംഭവിക്കുന്ന ചില വാർത്താ പ്രക്ഷേപണങ്ങളായിരുന്നു അതൊക്കെ ഇന്ന് പറയുക തന്നെ വേണം അതിന് രണ്ട് ചാനലുകളെ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം ബാൻ ചെയ്യുകയുണ്ടായി അത് പിന്നീട് പ്രധാനമന്ത്രി മോദിയൊക്കെ തന്നെ നേരിട്ട് ഇടപെട്ട് അത് കുറച്ച് കൊടുക്കുകയുണ്ടായി അതിനുശേഷം ഇവർക്കൊരു ധാരണയുണ്ട് എന്തും ഇങ്ങനെ വിളിച്ചു പറയാം ചിലർക്കൊക്കെ ഒരു പേടി കിട്ടിയിട്ടുണ്ട് പക്ഷേ ചിലർക്കൊരു ധാരണയുണ്ട് അഥവാ ഇനി ഈ ബാൻ കിട്ടിയാലും അത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും തന്നെ അതങ്ങ് മാറ്റി കൊടുക്കുമെന്നൊരു ധാരണയൊക്കെ അവർക്കുണ്ട് പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് നിങ്ങൾ ഓർക്കുക ഈ രാജ്യത്തൊരു ഭരണ സംവിധാനമുണ്ട് നിയമമുണ്ട് ആ അതിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യം എത്രമാത്രം ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ അത് ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കാനാവരുത് പരസ്പരം തമ്മി തമ്മിത്തല്ലിക്കാനാവരുത് കലാപം നടത്താനാവരുത് കൃത്യമായും കലാപമുണ്ടാക്കത്തക്ക രീതിയിലുള്ള വാർത്തയായിരുന്നു അന്ന് കൊടുത്തിരുന്നത് ഡൽഹിയിൽ ഏതോ പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞാണ് ഇവിടെ ആ വാർത്ത കൊടുത്തത് അതിൽ തന്നെ വിവേചനമുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു മുഖ്യധാര മാധ്യമത്തിന് മലയാളത്തിലുണ്ട് കന്നഡത്തിലുണ്ട് തെലുങ്കിലുണ്ട് തമിഴിലുണ്ട് വാർത്താ ചാനലുകൾ എന്നിട്ടും മലയാളത്തിൽ മാത്രമാണ് അവർ ആ വാർത്ത പ്രക്ഷേപണം ചെയ്തത് അവിടെയാണ് അവരുടെ കുരുട്ടുബുദ്ധി നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും കടന്ന് കലാപം നടത്തുകയോ തമ്മിത്തല്ലുകയോ കൊല്ലുകയോ ചാവുകയെ എന്ത് വേണേലും ചെയ്തോട്ടെ എന്നുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള വാർത്താ സംപ്രേഷണമായിരുന്നു അത് അതുകൊണ്ടാണല്ലോ ഡൽഹി നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് അപ്പോൾ ആ രാജ്യത്ത് ഇത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണെങ്കിൽ അവർക്ക് ഈ നാല് ഭാഷയിലും വാർത്താ ചാനലുകൾ ഉണ്ടെങ്കിൽ നാല് ഭാഷയിലും വരേണ്ടതല്ലേ എന്നിട്ട് വന്നില്ലല്ലോ കേരളത്തിൽ മാത്രമാണ് മലയാളത്തിൽ മാത്രമാണ് വന്നത് അപ്പോൾ അവർക്കറിയാം ഒരു കള്ള വാർത്ത കർണാടകത്തിൽ പറഞ്ഞാൽ പണി കിട്ടും എന്നറിയാം ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ തന്നെ പ്രതികരിക്കും തമിഴ്നാട്ടിലും കാണിച്ചില്ല ആന്ധ്രയിലും കാണിച്ചില്ല കാണിച്ചത് കേരളത്തിൽ മാത്രം ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഇരട്ടത്താപ്പും നിങ്ങളുടെ പക്ഷപാതിത്വമൊക്കെ ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിനൊപ്പം തന്നെ ഭരണകൂടങ്ങളും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് നിങ്ങളെ ഭാവിയിലെങ്കിലും കുറച്ചെങ്കിലും നിഷ്പക്ഷരായിട്ടിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചെങ്കിൽ അത് വളരെ നല്ലത് എന്ന് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം ഇവിടെ കൈരളി ചാനലുണ്ട് ഉണ്ട് ജനമുണ്ട് മീഡിയ വണ്ണുണ്ട് അതുപോലുള്ള ചില മാധ്യമങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും പക്ഷം കാണും കാരണം അവരൊക്കെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണോ അവരുടെയൊക്കെ പ്രഖ്യാപിത അല്ലെങ്കിൽ ആ ഔദ്യോഗിക തന്നെ അല്ലെങ്കിൽ ആ ആ സൈഡിലോട്ട് ചേർന്ന് നിൽക്കുന്ന ചാനലുകളാണ് ഞങ്ങൾ നിഷ്പക്ഷരാണെന്നൊന്നും അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇനിയിട്ട് പറയാനും പോകുന്നില്ല അപ്പോൾ കൈരളി ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം ജയ് ഹിന്ദ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം ജനം ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ മീഡിയ വൺ മുസ്ലിം ലീഗിനെയും അതുപോലുള്ളവരെയും സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഇതേപോലുള്ളത് പ്രതീക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ഇത്തരക്കാർ പക്ഷപാതപരമായിട്ട് പെരുമാറുമ്പോൾ അത് ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ജനാധിപത്യത്തിന് തന്നെ അത് മോശമാണ് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനത്തെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനെയും കാണേണ്ടത് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് നിലവിളിച്ചുകൊണ്ട് അമിതാഭിനയം കാഴ്ചവെച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ മാതൃഭൂമിയിലെ ഹാഷ്മി അന്ന് വികാര പ്രകടനം നടത്തുകയുണ്ടായി ആ വികാര പ്രകടനത്തിനെതിരെയും അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള വാർത്ത കൊടുത്തതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം തന്നെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനിയെങ്കിലും ഇതേപോലുള്ള മറ്റൊരവസരം വരുമ്പോൾ ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് രണ്ട് വട്ടമെങ്കിലും ചിന്തിക്കണം വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്